അതുകൊണ്ട് ധ്യാനം കൂടിയിട്ട് പോകുമ്പോൾ ഈ മലകളിലൂടെ ചവിട്ടിപ്പോയേ ഷോർട്ട് കട്ടിൽ ഇല്ലാത്ത ഈ മലയിലൂടെ ചവിട്ടിപ്പോയേ പറ്റൂ. ഈ മലകളിലൂടെ എല്ലാം കയറി ഇറങ്ങിയാണ് നാലാമത്തെ മലയിലോട്ട് കയറുക, സ്വർഗാരോഹണ മല. വലിയ മലയുടെ മുകൾവശം അഥനിമല എന്ന് പറയുന്ന സംഭവം. അവിടുന്നാണ് ഈശോ സ്വർഗത്തിലേക്ക് അവൻ ഉയർന്നു പോകുന്നത്. ഉത്ഥിതനായ കർത്താവിന്റെ സ്വർഗാരോഹണം നടന്ന മല. ഈ മല ഇത്രയും മലയിലൂടെ കയറാതെ ഒരു ക്രിസ്ത്യാനിക്കും പോകാൻ പറ്റിയല്ല. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഒന്നത്, അതുകൊണ്ട് ചിലപ്പോൾ സഹനം വരും, ചില രോഗങ്ങൾ വരും, എത്ര പ്രാവശ്യത്തും മാറുന്നില്ല. ചില പൈശാചിക പീഡ വരും, എത്ര പ്രാവശ്യത്തും മാറുന്നില്ല, എത്ര പ്രാവശ്യത്തും മാറുന്നില്ല. അവിടെ നിങ്ങൾ വിഷമിക്കല്ല, സംഭരം കൊണ്ടുപോകുന്ന നാല് മലകളാണിത്. ഇതിലൂടെ ചവിട്ടാതെ എനിക്കോ നിങ്ങൾക്കോ പോകാൻ പറ്റില്ല. അച്ഛൻ ഓരോ ദിവസം പോകുമ്പോൾ ഇഷ്ടംപോലെ സഹനം, ഹല്ലേലൂയ്യ. പക്ഷെ സഹനം കൂടുമ്പോ എനിക്ക് സന്തോഷം ഇപ്പം, കാരണം ഏറ്റവും കൂടുതൽ സഹനമുള്ളപ്പോൾ ഞാൻ കർത്താവിന്റെ ഗാഗുൽത്ത മലയിലാണ് കഴിയുന്നത്. പിടിക്കുന്ന മാതാപിതാക്കള് കുടുംബത്തിലെ വേദനയാകാം, മക്കളുടെ രോഗമാകാം, കുടുംബത്തിലെ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളാകാം, മക്കളുടെ വഴിവിട്ട ജീവിതമാകാം, കുടുംബത്തിലെ അസ്വസ്ഥതകളാകാം, സ്നേഹം കിട്ടാത്ത മേഖലയാകാം, ഒറ്റപ്പെടുന്ന മേഖലയാകാം. ഇതൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാം തളർന്നു, ദൈവം ഉപേക്ഷിച്ചു, സമരം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയരുത്. ക്രിസ്ത്യാനി പോകേണ്ട വഴി ഈ നാല് മല ചവിട്ടിപ്പോയേ പറ്റൂ. ആ നാല് മലയുടെ അതിന്റെ ഗൗരവത്വം കുറയ്ക്കാൻ വേണ്ടി, ഗാഗുൽത്ത മലയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി മലയാറ്റൂർ മല കയറിയിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ആ മല കയറിട്ട് ഇറങ്ങി വരുമ്പോൾ അതിനേക്കാളും വലിയ സഹനം വരും. പ്രിസലോൺ, കാരണം അത് വിളിയുടെ ഭാഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ഭാഗമാണത്, എന്റെ വിളിയുടെ ഭാഗം തിരിച്ചറിയണം. ഞാൻ കണച്ചൽ ഈ വഴിയിലൂടെയാണ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ഉറക്കെ പറയാം. എങ്ങോട്ട് കൊണ്ടുപോയത്, എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സ്വർഗത്തിൽ. ഈശ്വരവർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഈ വഴിയിലൂടെയാണ് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. പ്രിസലോൺ, സകല മാതാക്കന്മാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും പരിശുദ്ധ അമ്മയോടും കൂടെ സ്വർഗത്തിലേക്ക് അവിടേക്ക് ആ സ്ഥലത്തേക്ക് ദൈവരാജ്യത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലകളാണിത്. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ചണ്ടകരം ഉയർത്തിപ്പിടിക്കുന്ന കർത്താവ്, ഈ സമയത്ത് തങ്ങളുടെ ആത്മാവിനെ കൂട്ടായ്മയിലേക്ക് വർഷിച്ചുകൊണ്ട് സഹനത്തിന്റെ മഹാത്മ്യം വെളിപ്പെടുത്തി കൊടുക്കണമേ, ശക്തിപ്പെടുത്തണമേ. മക്കളുടെ വേദനയിലെ ദുഃഖങ്ങളുടെ സങ്കടങ്ങൾ കർത്താവ് ഇടപെടണമേ. അങ്ങയുടെ പദ്ധതി വെളിപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഉച്ചത്തിൽ ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ആ വചനത്തിലേക്ക് പോകും. അപ്പോൾ ഈ സഹന തീരു ഇതാണ് മഴിയതാണ്. വചനം കൊണ്ട് നിറയണം, ആദ്യം വചനം കൊണ്ട് നിറയണം. വചനം കൊണ്ട് നിറയുന്നവൻ പ്രാർത്ഥന കൊണ്ട് നിറയും. വചനവും പ്രാർത്ഥനയും നിറഞ്ഞാൽ അടുത്തത് സഹനം കൊണ്ട് നിറയും. സഹനം കൊണ്ട് നിറയണം, നിറഞ്ഞേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ സഹനം എന്തായിരിക്കാം? രോഗമാകാം, ചെറുതാക്കലാകാം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടലാകാം, അധികാര കസരയിൽ നിറങ്ങേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന തകർച്ചകളാകാം, നഷ്ടങ്ങളാകാം, സാമ്പത്തിക തകർച്ചയാകാം, വലിയ കടബാധ്യതയാകാം, വലിയ പ്രശ്നങ്ങളാകാം, ഒറ്റപ്പെടുന്ന അവസ്ഥയാകാം, അപമാനങ്ങളാകാം, നിന്ദനങ്ങളാകാം. ഇതെല്ലാം ഗാഗുൽത്താമലയുടെ ഭാഗമാണ്. പ്രിസലോ, ഇതാണ് ഗാഗുൽത്താമല. ഹല്ലേലൂയ, ഇതാണ് ഗാഗുൽത്താമലയുടെ അനുഭവം. അതിലൂടെ അടുത്തത് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാ. ഇതാണ് ഈശോ കാണിച്ചെന്ന വഴി. ഈശോയുടെ വഴി ഏതാണ്? ആ വഴിയല്ലാതെ വേറൊരു വഴിയിലൂടെ പോകാൻ നോക്കുമ്പോഴാ നമ്മുടെ ചിലപ്പോ നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ബറ 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 ശരീരം. അമ്മശക്തി, പരിശുദ്ധ അമ്മശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കെട്ടുകളും ബന്ധനം അടിയട്ടെ. പൈശാചിക പീഡകൾ അസ്വസ്ഥകളും മുഴുവൻ വിട്ടുപോകട്ടെ. സാത്താന്റെ കൂടാരങ്ങൾ മൊത്തം തകരട്ടെ, 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 തകരട്ടെ. ഒന്ന് ഉച്ചത്തിൽ കൈയടിച്ചേ മക്കളെ, പോരാ ഉച്ചത്തില്, ഉച്ചത്തില്. പ്രൈസ്ലോൺ, ആമേ. അപ്പൊ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത്, അതായത് റോമലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കാവും. നിങ്ങൾ മക്കൾ നിങ്ങളെ പീഡിപ്പിച്ചത് നന്മയായിട്ട് മാറ്റും. നിനക്കുണ്ടായ ആക്ഷേപങ്ങൾ നന്മയായിട്ട് ദൈവം മാറ്റും. നിനക്കുണ്ടായ മുറിവുകൾ ദൈവം നന്മയായിട്ട് മാറ്റും. പ്രൈസ് ദി ലോർഡ്. നിനക്കുണ്ടായ പൈശാചിക പീഡകൾ പോലും ദൈവം എന്തായിട്ട് മാറ്റി? പറഞ്ഞേ നന്മയായിട്ട്. നിനക്കുണ്ടായ പരാജയങ്ങൾ
ഇതെന്തായിട്ട് മാറ്റി പറഞ്ഞു? സാമ്പത്തിക തകർച്ചകളും ദാരിദ്ര്യം ദുഃഖം ഇതെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം അത് നന്മയായിട്ട് മാറ്റും. ആക്ഷേപങ്ങൾ അപമാനങ്ങളും പൊതുസ്ഥലത്ത് വെച്ചും രഹസ്യമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വേദനകളും മുഴുവൻ ദൈവം അത് നന്മയായിട്ട് മാറ്റുന്ന ദൈവം. ആ ദൈവത്തെ നമുക്ക് കണ്ട് സ്നേഹിക്കാൻ സാധിക്കട്ടെ. രണ്ട് കാലം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തില് ജോസഫിന്റെ ചരിത്രം നമുക്കറിയാം. ജോസഫ് യാക്കോബിന്റെ ഭവനത്തിലെ 12 മക്കളിലെ ജോസഫ് കൃപയുള്ള കുഞ്ഞ്, ചെറുപ്പത്തിലെ കൃപയുണ്ടായിരുന്നു, ദർശന വരവുള്ളവൻ. ആ ദർശനവരമുണ്ട്. ആ വരദർശനം പലതും കണ്ടിട്ടുണ്ട്. ഒരിക്കലും പറയുകയാണ്, ഞാൻ സ്വപ്നം കണ്ടു, അതായത് സ്വപ്നവരമാണ്. ഒരു ദിവസം പറയുകയാണ്, ഞാനിങ്ങനെ നമ്മളെല്ലാവരും സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ പാടത്തിങ്ങനെ കച്ച കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കച്ച നിവർന്നു ഇരുന്നപ്പോൾ അവിടെ നിമിഷം ഇവന്റെ കച്ച നിവർന്നു, ബാക്കി കച്ചകളെല്ലാം കൂടി ഇവന്റെ കച്ചയുടെ മുമ്പിൽ കുമ്പിട്ടിരിക്കുന്ന കണ്ടു. ഇവൻ പറഞ്ഞപ്പോഴത്തേക്കും സഹോദരങ്ങൾക്ക് പിടിച്ചില്ല. അവർ പറഞ്ഞു, എന്തിന് എന്തിന് നീ ഞങ്ങളുടെ യജമാനനാകാൻ പോവാണോ, ഞങ്ങളുടെ ഭരണകർത്താവാകാൻ പോകണോ? അവൻ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നാട്ടി പോയിടും. എല്ലാവർക്കും അവരെ അസൂയ. അപ്പൊ ഒരിക്കലും നമുക്കറിയാം, ഇവന്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവൻ പോകുമ്പോൾ, അവരെ അന്വേഷിച്ച് പോകുമ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇവനെ നമുക്ക് കൊല്ലാമെന്ന തീരുമാനം എടുത്തു, കൊന്നു കളഞ്ഞേക്കാം. കാരണം ഇവൻ മൂലം നമുക്ക് വീട്ടിൽ അപ്പന്റെ സ്നേഹം കിട്ടുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല. ഇവൻ ശരിയല്ലേ? പക്ഷെ ഇവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ആർക്കൊരു ഉപദ്രവം പോലും ചെയ്യാത്തവന്, ഒരു കാര്യം അവൻ ശാന്തനാണ്. ഉള്ള കാര്യം വിളിച്ചു പറയും, അതുകൊണ്ട് കുഴപ്പമൊന്നും. കാണും ദർശനമെല്ലാം വിളിച്ചു പറയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവ കാണും ദർശനമെല്ലാം വിളിച്ചു പറയും. അത്രയുള്ള ഒരു കുഴപ്പം. ആ കുഴപ്പമില്ല. പക്ഷെ അവന് അവന് ഇഷ്ടപ്പെട്ടില്ല. അവനെ ചെറുതാക്കണം, നശിപ്പിക്കണം. ഒറ്റ ചിന്ത ഇവർ മനസ്സിലോട്ട് കയറുക. അങ്ങനെ ഇവന് കൊല്ലാൻ തീരുമാനം എടുക്കുമ്പോഴത്തേക്കും ഒരു സഹോദരൻ പറഞ്ഞു, വേണ്ട വേണ്ട, നമുക്ക് അവനെ കൊല്ലണ്ട, നമുക്കവനെ പൊട്ടക്കണ്ടു കൊണ്ടിടണം, പൊട്ടക്കണ്ടു കൊണ്ടിട്ടു. പിന്നെ അവനെ അവിടെ ഉപദ്രവിക്കാൻ വീണ്ടും അവരെ എടുത്ത് ഈജിപ്ഷ്യൻസിന് വിൽക്കുന്ന കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? അതേപടി സ്വീകരിക്കുക, അതേപടി സ്വീകരിക്കുന്ന കാണാൻ പറ്റും. എന്നിട്ട് ആ സഹോദരങ്ങളാണ് അപ്പന്റെ അടുത്തെന്ന് പറഞ്ഞു, നിന്റെ മകൻ ജോസഫിന് ഏതോ വന്യമൃഗങ്ങള് കൊന്നതാ തോന്നുന്നത്, ഞങ്ങൾക്ക് അവന് വസ്ത്രം മാത്രമേ കിട്ടിയുള്ളൂ. അവനെ ശരിക്കും അവനെ വിറ്റു, വരും പണം മേടിച്ചു, ശരിക്കും കളഞ്ഞു, തീർത്തു. പക്ഷെ ബൈബിളില് ആ ഭാഗം വായിച്ചു വരുമ്പോ ഏറ്റവും വലിയ അത്ഭുതം, പലതവണ ആവർത്തിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവ് ജോസഫിന്റെ കൂടെ പറഞ്ഞു. ഹല്ലേലൂയ. പലതവണ ആവർത്തിച്ചു പറയുന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ, ഈ ജോസഫിന്റെ കൂടെ ആരുണ്ടായിരുന്നു? സഹോദരങ്ങളില്ല, അപ്പനില്ല, അമ്മയില്ല, പ്രിയപ്പെട്ടവരില്ല, പക്ഷെ അവന്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ. അവർ സ്വന്തം വന്ന് പറയാൻ പറമ്പില്ല, കൃഷിസ്ഥലമില്ല, ഒന്നുമില്ല. പലതവണ ആവർത്തിച്ചു പറയുന്ന ഒരേ ഒരു വചനം, അവന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് അപ്പൻ അമ്മ സഹോദരങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ അത് അവരുണ്ട്, എനിക്ക് അപ്പനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അച്ഛന്മാരുണ്ട്, സപ്പോർട്ടിന് ആളുണ്ട്, ഇതൊന്നുമല്ല പറയേണ്ടത്. എന്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. ഇത് പറയുന്നത് അതാണ് അഭിഷേകം, അത് അനുഭവിക്കാൻ പറ്റണം. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ജോസഫിന്റെ കൂടെ കർത്താവ് ഉള്ളത്? അതും കൂടെ നമ്മൾ പഠിക്കാൻ പോവാം. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദേ. ഇതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദമേ വർദ്ധി ഹല്ലേലൂയ. യേശുവേ നന്ദേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദേ. അങ്ങനെ ജോസഫിന്റെ കൂടെ കർത്താവുണ്ട്. ഇനി പറയാം, വചനം പറയാം. അങ്ങനെ അവനെ ഈജിപ്തിലേക്ക്, ഈജിപ്തുകാർക്ക് വിറ്റു. ഈജിപ്തുകാർ അവിടെ ചെന്നിട്ട് അവനെ കൊടുത്തത് പൊത്തിഫർ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അവൻ അവിടുത്തെ ആ പൊത്തിഫറിന്റെ വീട്ടിലെ വേലക്കാരനായി തീരുന്നുണ്ട്. പക്ഷെ വചനം ഒന്ന് വായിക്കുക, ശ്രദ്ധ ചെയ്യണം. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായേൽക്കാരുടെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായി പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് പറയാണ്, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നവൻ, കർത്താവ് അവന്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ മംഗളകരമാക്കുന്നുവെന്നും അവന്റെ യജമാനന്മാർക്കും മനസ്സിലായി, യജമാനന്മാർ കൂടെയുള്ള മനസ്സിലായി. അവന്റെ കൂടെ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല എങ്കിലും അവന്റെ കൂടെ ആരുണ്ട്?
അതിന്റെ ഫലം എന്താണ് അവിടെ കാണാൻ പറ്റും. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് അവന്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നതും അവന്റെ യജമാനന്മാർക്കും മനസ്സിലായി. അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മംഗളകരമാണ്, നന്നായിട്ട് മാറുക. അവൻ എന്ത് ചെയ്താലും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ല ഭക്ഷണം, അവന് കൃഷിയിടങ്ങൾ കൃഷി നല്ലതാ, അവൻ നോക്കുന്ന കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുക. കാരണം അവന്റെ കൂടെ ആരുണ്ട്? നമ്മളൊക്കെ തൊടുന്ന കാര്യങ്ങളൊക്കെ പൊന്നാകണമെങ്കിൽ നമ്മുടെ കൂടെ ബുദ്ധിയല്ല, ഡോക്ടറേറ്റ് അല്ല വേണ്ടത്, കഴിവല്ല വേണ്ടത്, അധികാര പദവി കസേരയല്ല വേണ്ടത്. വേണ്ടത് ആരാണ്? കർത്താവാണ് വേണ്ടത്. പലർക്കും അത് വേണ്ട. പണം, സ്വത്ത്, സ്ഥാനമാനം, വിദ്യാഭ്യാസം, സൗന്ദര്യം, നേട്ടങ്ങൾ, വാഹനം, വലിയ വീട്, ഇത് മതി ഞങ്ങൾക്ക്, ഇതാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടവരും കാര്യങ്ങൾ മംഗളകരമാകുന്നില്ല. അതിലെ പല കല്യാണങ്ങളും, കല്യാണം നടക്കുന്ന ആഘോഷം ഭയങ്കര ആഘോഷം, പക്ഷെ എട്ടാം പക്കം ആ കല്യാണം മംഗളകരമായില്ല. കല്യാണ ചടങ്ങ് മംഗളകരമായി, പക്ഷെ വിവാഹം മംഗളകരമായില്ല. മക്കളെ പഠിപ്പിച്ചു, വലുതാക്കി, ഇഷ്ടപോലെ പണമുണ്ട്, ഇഷ്ടമുള്ളത് എല്ലാം പഠിപ്പിച്ചു, മെഡിസിൻ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു, പി ജി എല്ലാം കഴിഞ്ഞു. പക്ഷേ പിന്നീട് കണ്ടത് അത് മംഗളകരമായിട്ട് അവസാനിക്കുന്നില്ല. ഇന്ന് പല കുടുംബങ്ങളും മംഗളകരമായിട്ട് അവസാനിക്കുന്നില്ല. പല യുവതി യുവാക്കളുടെ ജീവിതം അവസാനിക്കുന്നത് മംഗളകരമായിട്ടല്ല എന്ന് രാവും പകൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ആരും കൂടെ ഇല്ല. പറഞ്ഞേ കർത്താവ് കൂടെയില്ല. സ്ഥലവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, കർത്താവ് കൂടെ വരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോന്റെ കൂടെ വേണം, വേറെ ആരും വേണ്ട, കർത്താവിന്റെ കൂടെയുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ സപ്പോർട്ട് പലപ്പോഴും മനുഷ്യരെയും പ്രതീക്ഷിക്കാറില്ല, ശ്രദ്ധിക്കാറില്ല, നോക്കാറില്ല. കാരണം എനിക്കത് രണ്ടേ തമ്പുരാൻ, അത് ആ ബന്ധങ്ങൾ വിടാൻ കർത്താവ് കൃപ തന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. ലോകവുമായിട്ടുള്ള ബന്ധം ഇവിടെ പണ്ടേ ചെറുപ്പത്തില് 1995 തന്നെ ഒടേ നമ്മളെ കൃപ തന്നു. മോനെ, ലോകത്തെ നീ ആശ്രയിക്കരുത്. അതിനെ പഠിപ്പിച്ച വചനം എന്താ അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 2:23-24. അവൻ ഈശോയെ കുറിച്ച് പറയാ, ഈശോ ജെറുസലേമിൽ ചെന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് അനേകർ അവരിൽ വിശ്വസിച്ചു. എന്നാൽ അവനാകട്ടെ ആരെയും വിശ്വസിച്ചില്ല. കാരണം അവന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതായത് അബ്രാഹം തന്റെ പ്രിയപുത്രനെ കയ്യിലെടുത്തുകൊണ്ട് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മോറിയാമല കയറിപ്പോകുന്ന സംഭവം നമുക്കറിയാവല്ലോ. മകന്റെ തലയിൽ വിറകുണ്ട്, കയ്യിൽ കത്തിയുണ്ട്, ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ഈ മോൻ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പനോട് ചോദിച്ചു, അപ്പാ അപ്പാ രേ വിറകുണ്ട്, രേ തീയുണ്ട്, കത്തിയുണ്ട്, പക്ഷെ വെലിക്കുള്ള കുഞ്ഞാടെവിടെ ചോദിക്കുമ്പോൾ ആ കിളവനായ അതേസമയം ദൈവം കൂടെയുള്ള അബ്രാഹം വിളിച്ചറിയാ, ദൈവം തരും മോനെ, ദൈവം തരും. ദൈവം തരും, ദൈവം തരും. അവിടെ ആ മോറിയാമലയുടെ ചുവട്ടി വെച്ച പൃഥ്വിമാരോട് പറയുന്നുണ്ട്, ജാനുവന്റെ മകനും കൂടെ പോയി ബലിയർപ്പിച്ചിട്ട് മടങ്ങി വരും. നിങ്ങൾ അതുവരെ ഈ ഈ മലയുടെ താഴ്വാരത്ത് നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ വരും എന്നാ പറയുന്നത്. അപ്പനറിയാം തന്റെ കുഞ്ഞിനെയാണ് ബലിയർപ്പിക്കാൻ പോകുന്നത്, പക്ഷെ തന്റെ വിശ്വാസനറിയോ, ഇതെല്ലാത്തിനും പോലും ദൈവമുണ്ട്. ആ തമ്പുരാൻ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരും. വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിന്റെ കൃപകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സമയം സ്തുതിച്ചു കിട്ടട്ടെ. ഈ കൂട്ടായ്മകളെല്ലാം ആരെല്ലാം കരമുയർത്തുന്നു? കരമുയർത്തുന്നത് എളുപ്പപ്പെടലാണ്. എളുപ്പപ്പെടുമ്പോൾ അഭിഷേകം ഇരട്ടിയായിട്ട് കിട്ടട്ടെ. ഒച്ച വിളിശോയേ, ഈശോയേ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ആത്മശക്തി, പരിശുദ്ധമ ശക്തി വ്യാപരിക്കട്ടെ. സകല കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. അന്ധകാരം വിട്ടുപോകട്ടെ. ഉറക്കെ ഒന്ന് കൈയടിച്ച് ദൈവത്തിന്റെ മക്കള്, ഉറക്കെ കൈയടിച്ച്, ഉറക്കെ കൈയടിച്ച്, കൈകൾ ഉയർത്തിയൊന്ന് കൈയടിക്കാമോ? ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് തീരുക. എന്ത് എല്ലാം ദൈവത്തിന്റെ സഹായം കിട്ടുക, ദൈവത്തിന്റെ ഇടപെടൽ കിട്ടുക, തുടങ്ങുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന്റെ സഹായം കിട്ടുക. ആന്നോ പ്രവർത്തിക്കുക, നമ്മളൊന്നുമല്ല പ്രവർത്തിക്കുന്നത്, ദൈവം പ്രവർത്തിക്കുന്ന സംഭവം. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ. ശബ്ദം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെ ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും
ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി. അതായത് ദൈവം തിരഞ്ഞെടുത്തവനെ സംരക്ഷിച്ചാൽ, അവനെ നാം അംഗീകരിച്ചാൽ ദൈവം അനുഗ്രഹിക്കും. ദൈവം തിരഞ്ഞെടുത്തവനെ സ്വീകരിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. തമ്പുരാൻ തിരഞ്ഞെടുത്തവനെ അനുഗ്രഹിച്ചാൽ, അവനെ സംരക്ഷിച്ചാൽ, അവനെ പ്രൊട്ടക്ഷൻ കൊടുത്താൽ, അവനെ വിശ്വസിച്ചാൽ, അവന്റെ അധരത്തിലെ വചനം വിശ്വസിച്ചാൽ, അസൂയം വേണം, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയല്ല എങ്കിൽ ദൈവം നിന്നെ അത് ആദ്യ കാരണം കൊണ്ട് പൊത്തിഫറിന്റെയും പൊത്തിഫറിന്റെ വയലിന്റെയും കൃഷിയിടങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അമ്മമാരല്ല അപ്പന്മാരൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരും കൃപയെ നിറഞ്ഞവരൊക്കെ കാണും. നമ്മുടെ അഭിഷിക്തർ, നമ്മുടെ അനേകം അഭിഷിക്തർ ഈ കാലഘട്ടത്തിൽ കർത്താവ് തെരഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം കൃപയുടെ അഭിഷിക്തരുണ്ട്, വൈദികരുണ്ട്. അവരൊക്കെ നിങ്ങൾ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. സഹനത്തിന്റെ വഴിയിലൂടെ, വേദനയുടെ നടുവിലൂടെ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന അപമാനത്തിന്റെ, നിന്ദനത്തിന്റെ, പരിഹാസത്തിന്റെ, ഒറ്റപ്പെടലിലൊക്കെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ലോകജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ മാനസാന്തരത്തിന് വേണ്ടി എന്റെ ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളും കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ അത് മുഖാന്തരം ദൈവം എന്നെ അനുഗ്രഹിക്കും. ആത്മാവേ എട്ടപ്പെടണം, എട്ടപ്പെടണം, കെട്ടി പൊട്ടിച്ചു വിടണമേ, ബന്ധനങ്ങൾ അടിച്ചു മാറ്റണമേ, തടസ്സങ്ങൾ മൊത്തം മാറിപ്പോട്ടെ, വല്ല പൈശാചിക പീഡകളും വിട്ടുപോട്ടെ, വിശുദ്ധനാമത്തെ വിട്ടുപോട്ടെ, യേശുനാമത്തെ വിട്ടുപോട്ടെ. ആമേൻ, 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 ആമേൻ. സർവപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഒന്നും കൂടെ കൈയടിക്കാമോ? ദൈവത്തിന്റെ മക്കൾ ഒന്ന് ചേർന്നിട്ട് കൈയടിച്ചാമോ? കരം കൂടി ഉയർത്തിയത് കൈയടിക്കാം. പോരാ, പോരാ, ഉച്ചത്തില്, ഉച്ചത്തില്, ഉച്ചത്തില് രണ്ട് കരയും പറ്റി ഒറ്റ വിളി ഈശോയെ, ഒറ്റ വിളി കരമുയർത്തി ഈശോയെ, 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 ഈശോയെ. ആമേ, ആമേ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും കേട്ടണം വചനം. അവന്റെ വീട്ടിലുള്ള, വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി. നമുക്കറിയാം ജോസഫിന്റെ കൂടെ ദൈവമുണ്ടായി. ദൈവം ഉണ്ടെങ്കിലുണ്ടല്ലോ മക്കളെ, അവിടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും. പ്രിസലോ, അവിടെയൊക്കെ സഹനമുണ്ടെങ്കിൽ ഒരു അനുഗ്രഹം കാണും. സഹനമുണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ സമരം പ്രൊട്ടക്ട് ചെയ്യുന്ന അനുഭവം ഉണ്ടാവും. സഹനത്തിന് തീക്കാത്തവർക്കുണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈശോമിശിഹായ പിതാവായ ദൈവം പീഡാസഹനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും ആ പീഡാസഹനത്തിന്റെ വഴിയിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ കുരിശുമരണ സമയത്തും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് അദൃശ്യമായ ഒരു കരം ആ സഹനത്തിന്റെ മണിക്കൂറിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ചില മരണാസന്ന രോഗികളായ ആളുകളെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറയും, ആള് മരിക്കും കേട്ടോ, ആള് മരിക്കും, 100% മരിച്ചു പോകുന്നു പറയുമ്പോഴും ആ ഡോക്ടർമാരും അവിടെയുള്ള എല്ലാവരും ആ ആളിനെ ഒരു പ്രത്യേക തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന കാണാൻ പറ്റും, ഒരു പ്രത്യേക തരത്തിൽ സംരക്ഷിക്കുന്ന കാണാൻ പറ്റും. ആ ദൈവം കൊടുക്കുന്ന സഹനത്തിന്റെ മൂർത്തഭാവത്തിൽ, ദൈവം കൊടുക്കുന്ന വലിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടേക്ക് ചിലർ വലിയ ചില വലിയ കടക്കണി, 10, 15, 50 കോടി രൂപയുടെ കടബാധ്യത, വലിയ തീ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുക, അല്ല വീട്ടിൽ അപ്പം മരിച്ചു, അല്ല അമ്മ മരിച്ചു, മാരക രോഗം, എന്താ ചെയ്യുന്നത്, ഭയങ്കര സഹനം, അതിഭയങ്കര എല്ലാം തടസ്സം, ജോലിയിലെ വിവാഹം, എല്ലാം എല്ലാം പ്രശ്നം, ഇങ്ങനെ നിൽക്കുമ്പോഴും അതിനകത്ത് കർത്താവ് നമ്മുടെ കൂടെ. ദൈവം അനുവദിച്ച സഹനമാണ്, സമരാന്റെ പദ്ധതിയിലുള്ള സഹനമാണ്, ദൈവത്തിന്റെ സ്നേഹത്തിനുള്ള സഹനമാണ്, എന്റെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള സഹനമാണ്, എന്റെ മാനസാന്തരത്തിനുള്ള സഹനമാണ്, അല്ലെങ്കിൽ ലോക ജനതയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സഹനമാണ്. ഈശോയുടെ പാപപരിഹാര ബലിയിലോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു പാപപരിഹാര ബലിയായി തീരാൻ വേണ്ടിയുള്ള ഒരു സഹനമാണ് എങ്കിൽ തീർച്ചയായിട്ടും ശരി, അവിടെ ദൈവം ആ സഹനത്തിന്റെ മണിക്കൂറിൽ വലിയൊരു പ്രൊട്ടക്ഷൻ തരും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഇന്ന് വർഷങ്ങൾക്കൊണ്ട് ശാരീരികമായിട്ട് പലവിധ പീഡകളും രോഗങ്ങളും, മിക്കവാറും പിന്നെ ശുശ്രൂഷ കഴിഞ്ഞാൽ മിക്കവാറും രണ്ടു ദിവസമൊക്കെ എഴുന്നേക്കാൻ അതുപോലെ ക്ഷീണങ്ങളും അസ്വസ്ഥമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയങ്ങളും കർത്താവിന്റെ വലിയൊരു സംരക്ഷണം കാണാൻ പറ്റും. ഹല്ലേലൂയാ. ദൈവം കൂടെ നിൽക്കുന്ന അനുഭവം, കർത്താവ് മുറുകെ പിടിച്ചിരിക്കുന്ന അനുഭവം, കർത്താവ് സ്നേഹിക്കുന്ന അനുഭവം, കർത്താവ് വലതുകൈയെ പിടിച്ചുകൊണ്ടാണ് ഈ പീഡാസമനം തരുന്നത്. അത് അഭിമാനത്തോടെ എടുക്കാൻ പറ്റട്ടെ. കരങ്ങുളിയാത്തി ഉച്ചത്തിന് കൈയടിക്കാമോ മക്കളെ? ഘട്ടങ്ങ അടിയട്ടെ, ബന്ധന അടിയട്ടെ, അഭിഷേകം കൊടുക്കട്ടെ, വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കപ്പെടട്ടെ, ഈശോയെന്ന് കാണട്ടെ, എല്ലാവരും ഈശോയുടെ സ്നേഹം കിട്ടട്ടെ. ആമേ.
സർവർത്തി പറഞ്ഞ ഹല്ലേലുയാ. അങ്ങനെ അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെ മേൽ കർത്താവിന് അനുഗ്രഹം ഉണ്ടായി. അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഭരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിനല്ലാതെ മറ്റൊന്നിനും അവന് ശ്രദ്ധിക്കേണ്ടിയില്ലായിരുന്നു. അടുത്ത കേട്ടോ, ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. ചെറുപ്പക്കാരനാ, കല്യാണം കഴിക്കാത്തവൻ അറിയാമല്ലോ, ചെറുപ്പക്കാരനാ, യുവാവാണ് ജോസഫ്. വടിവത്ത ശരീരമുണ്ട്, സുമുഖനുമാ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ, അതെ പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എന്റെ കൂടെ പാപം ചെയ്യ, സഹിക്കുക. അവൾ അവനോട് ആവശ്യപ്പെട്ടു, പക്ഷേ അവൻ വഴങ്ങിയില്ല. അവൻ അവളോട് പറഞ്ഞു, ഞാൻ ഉള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല, എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തില്ല. എന്റെ മേൽനോട്ടത്തിൽ നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? സർവർത്തി പറഞ്ഞു ഹല്ലേലുയാ. അച്ഛൻ പറഞ്ഞൊരു മറ്റൊന്നുമല്ല, ഈ ജോസഫിന്റെ കയ്യിൽ കർത്താവ് പിടിച്ചിരിക്കുന്നത് കാരണം പറയും. ജോസഫിന്റെ കയ്യില് കർത്താവ് പിടിച്ചിട്ടുണ്ട്, അതിന് കാരണം പറയും. ആരൊക്കെ ഉപേക്ഷിച്ചിട്ടും ദൈവം അവനെ ഉപേക്ഷിക്കാത്തതിന് കാരണം ഇവിടെ വചനം പറയുന്നു, അവൻ പാപത്തിൽ നിന്നോടി മാറുന്നവനാ, പാപ സാഹചര്യങ്ങളിൽ മാറുന്നവനാ, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാ, അവനും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവനാ. അതായത് ഇവിടെ നോക്കട്ടെ, ശരിക്കും പറഞ്ഞ ഒരു അനുകൂലമായ സാഹചര്യം. ആടെ പുറകെ പോയി പ്രേമിക്കാൻ പോകല്ല, ഇതിങ്ങോട്ട് വരിക, കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വരിക, പാപം ചെയ്തോ ഞാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവന്റെ അടുത്തോട്ട് വരിക, അത് ഫുൾ സ്വാതന്ത്ര്യത്തോടെ വരിക. പക്ഷെ അപ്പോഴില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ ഇത്ര നീചമായി പ്രവർത്തിച്ച എങ്ങനെയാണ് എന്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത് എന്ന് ജോസഫ് പറയാം. അവളുടെ മുഖത്ത് നോക്കി പറയാ, ഞാൻ നിനക്കെതിരെയല്ല, ഇത് തെറ്റാണ്, ഇത് പാപമാണിത്, പാപം ഇത് ചെയ്താൽ ഈ കയ്യ് എന്റെ കയ്യ മുറുകെ പിടിച്ചിരിക്കുന്നവൻ കൈവിട്ടിട്ട് പോവും, കൈവിട്ടിട്ട് പോകുന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ജോസഫ് പോകുന്ന വഴിയിൽ ആരൊക്കെ അവനെ ഉപേക്ഷിച്ചിട്ടും 15 സഹോദരങ്ങൾ തള്ളി പറഞ്ഞിട്ടും ആരുമില്ലാൻ ചിട്ടും അവന് ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ കാരണം അവൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാ, അവൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവനാ, അവന്റെ കൂടെ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം, അവൻ കള്ളനല്ലവൻ, അവൻ കട്ടെടുക്കുന്നവനല്ല, വ്യഭിചാരം ചെയ്യുന്നവനല്ലവൻ, ബ്ലേച്ഛ പാപങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവനല്ലവന്.